കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ പിതാവ് ആരാണ്? തീർച്ചയായും സംശയമില്ല, അത് മഹാത്മാഗാന്ധി തന്നെ. അതിൽ മാറ്റം ഒട്ടുമില്ല, ഉണ്ടാവുകയുമില്ല. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്നു ഇന്ത്യയുടെ ഭാവി രാഷ്ട്രപിതാവ് മോദി ആയിരിക്കാമെന്ന്. തനിക്കറിയാവുന്ന ഇന്ത്യയുടെ സ്ഥിതി മുൻപ് വളരെ മോശമായിരുന്നു. ഏറെ വിഷമം പിടിച്ച കാലഘട്ടമായിരുന്നു മുൻപുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ത്യ ശക്തവും കരുത്തുറ്റതുമാവുകയും ഇന്ത്യയുടെ വാക്കുകൾ ലോകം ഗൗരവത്തിലെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് മോദിയുടെ കഴിവാണ്. കുറേയേറെ ഭിന്നതകളും പോരാട്ടങ്ങളും കഴിഞ്ഞാണ് മോദി എല്ലാം ഒരുമിപ്പിച്ചത്. ഒരു പിതാവിനെ പോലെ മോദി എല്ലാവരെയും ചേർത്തു. അമേരിക്കൻ പ്രസിഡന്റ് മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ ഇങ്ങനെയാണ് വിലയിരുത്തുന്നത്. ഇന്ത്യ US വ്യാപാര കരാർ ഉടൻ നടപ്പാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നടത്തിയ കൂടിക്കാഴ്ചയിൽ തീരുമാനമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മികച്ച വ്യക്തിയും മികച്ച നേതാവുമാണെന്ന് ട്രംപ് പറഞ്ഞു. എന്നാൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനുമായി മോദി ഒന്ന് സംസാരിക്കണം. ഇമ്രാനും മോദിയും പരസ്പരം മനസ്സുകൊണ്ട് തിരിച്ചറിഞ്ഞാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ കൊണ്ടുവരാനാകും. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ പാകിസ്ഥാനെ മോദി കൈകാര്യം ചെയ്തുകൊള്ളും എന്നും ട്രംപ് പറഞ്ഞു. പാകിസ്ഥാൻ ചാരസംഘടനയായ ISI അൽഖ്വൈദ ഭീകരർക്ക് പരിശീലനം നൽകിയ കാര്യം പാക് പ്രധാനമന്ത്രി സമ്മതിച്ചത് ചൂണ്ടിക്കാട്ടിയപ്പോൾ അത് മോദി നോക്കിക്കൊള്ളുമെന്നായിരുന്നു ട്രംപിന്റെ മറുപടി. ഹൂസ്റ്റണിൽ ഹൗഡി മോദി പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതിന് നരേന്ദ്രമോദി ട്രംപിന് നന്ദി അറിയിച്ചു. അദ്ദേഹം എന്റെ സുഹൃത്താണ്, അതുപോലെ ഇന്ത്യയുടെയും നല്ല സുഹൃത്താണ്. US താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് ഏറെ അഭിമാനകരമായ നിമിഷമായിരുന്നു അതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഹൂസ്റ്റണിലെ ഹൗഡി മോദി പരിപാടിയിൽ ട്രംപിനൊപ്പമുള്ള ചിത്രം പ്രധാനമന്ത്രി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സമ്മാനിച്ചു. എന്തായാലും മോദിയുടെ അമേരിക്കൻ സന്ദർശനം ഇന്ത്യൻ വ്യാപാര മേഖലയിലും കുതിച്ചുകയറ്റമുണ്ടാക്കിയെന്ന് തന്നെ പറയാം. മോദി അമേരിക്കയിലിരിക്കുമ്പോൾ തന്നെ ഇന്ത്യൻ ഓഹരി വിപണി കുതിച്ചുകയറുകയാണുണ്ടായത്. അമേരിക്ക ഇന്ത്യ വ്യാപാര കരാർ ഉടൻ നടപ്പാക്കുമെന്ന പ്രഖ്യാപനം കൂടി വന്നതോടെ വരും ദിവസങ്ങളിൽ സാമ്പത്തിക രംഗത്ത് വലിയ ഉണർവുകളുണ്ടാകും. ബില്യൺ കണക്കിന് ഡോളറിന്റെ വ്യാപാര ഉടമ്പടി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക കൊടുക്കൽ വാങ്ങലായിരിക്കുമെന്നും ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. മാധ്യമപ്രവർത്തനം നിങ്ങളുടെ ജീവിത ലക്ഷ്യമാണോ? മാധ്യമപ്രവർത്തനത്തിലൂടെ ഇന്റർനെറ്റിലെ തരംഗമാകാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ കേരളത്തിൽ ആദ്യമായി വെബ് TV ഓൺലൈൻ ജേർണലിസം കോഴ്സുകൾ. കർമ്മ ന്യൂസും ഭാരതീയ വിദ്യാഭവനും ചേർന്ന് ജേർണലിസം വെബ് TV ഓൺലൈൻ ജേർണലിസം കോഴ്സുകൾ നടത്തുന്നു. ഇപ്പോൾ അപേക്ഷിക്കാം. ഓൺലൈൻ മാധ്യമ പ്രവർത്തകരാകാനും ഓൺലൈൻ ചാനലുകളിൽ ജോലി ചെയ്യാനും TV ഓൺലൈൻ ചാനൽ ആങ്കർ ആകാനും കഴിയുന്ന കോഴ്സാണിത്. ബിരുദം വേണം. പ്രായപരിധി 20-30 ഇടയിൽ. കൂടുതൽ വിവരങ്ങൾക്ക് 9496938353 7034010129 ബന്ധപ്പെടുക. ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്കുള്ള ട്രെയിനിങ് അടക്കം ഉണ്ടാകുമെന്നതാണ്. ഇന്ത്യസ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഭാരതീയ വിദ്യാഭവൻ അറ്റ് ട്രിവാൻഡ്രം ഇൻ അസോസിയേഷൻ വിത്ത് കർമ്മ ന്യൂസ് വെബ് TV ജേർണലിസം ഡിപ്ലോമ.